ദേവദാസ് ചേട്ടൻ്റെ കടയിലാണ്. വേറെ ഒന്നും അല്ല, ആൾ ആദ്യം കട അവിടെ ആയിരുന്നു, ഇപ്പോൾ മാറ്റി, പുതിയ ഷോപ്പിലേക്ക് മാറ്റി. പ്രത്യേകത വെച്ചാല് ആദ്യം 10 രൂപയ്ക്ക് ജ്യൂസ് കിട്ടിയാണ്. ഇപ്പൊ ഞാൻ ഗൾഫിലൊക്കെ പോയി കുറച്ച് കളഞ്ഞപ്പോ വരവുണ്ടായില്ല. ഇപ്പൊ ഷിജു പറഞ്ഞ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പ്രൈസ് 20 രൂപയാണ് ഒരു ജ്യൂസിന്, ഏതെടുത്താലും. അപ്പൊ നമുക്ക് നേരെ കടയിൽ പോവാം. പുതിയ കട സെറ്റപ്പ് ഉണ്ട്. ആദ്യത്തെ കട ബസ് സ്റ്റോപ്പിൽ തന്നെയായിരുന്നു. ബസ് സ്റ്റോപ്പിൽ മാറ്റിയപ്പോഴും ഞാൻ വന്ന സമയത്ത് നോക്കിയപ്പോ ഒന്നും കണ്ടില്ല. അപ്പൊ ഇങ്ങനെ സമ്മാറില്ല. പിന്നെ ഓരോ ഷിജുനെ കൊണ്ടുവന്നത് ആപ്പിളിന്റെ ആപ്പിള് ഇവർക്ക് ജ്യൂസ് കൊടുക്കാൻ രണ്ട് ആപ്പിളുണ്ട് ജ്യൂസ് മൂന്നെണ്ണം വേണ്ടി. അപ്പൊ തന്നെ അതിന്റെ പ്രൈസ് അറിയില്ല. ആ സാധനം ജ്യൂസ് ആയിട്ട് 20 രൂപയ്ക്ക് കൊടുക്കണം. അപ്പൊ പിന്നെ ലാഭമല്ല, ബിസിനസ് അല്ല, ഒക്കെ പണിയാണ്. കഴിച്ചിട്ട് ഇപ്പൊ നോർമൽ ഇപ്പൊ ഒരു ആപ്പിളുണ്ട് ജ്യൂസ് എന്തായാലും കിട്ടൂല. അപ്പൊ അത് പ്രൈസ് 160 രൂപ മാർക്കറ്റ് പ്രൈസിന്റെ സാധനം 20 രൂപയായിട്ടാണ് ചേട്ടൻ കൊടുക്കണത്. അതിപ്പോ എത്ര 15 കൊല്ലം മുന്നേ തൊട്ട് 10 രൂപ കൊടുത്തിരുന്നാണ്, 28 വർഷമായി. പുതിയ ഷോപ്പിംഗ് മാറ്റുള്ളതാണ്. നമുക്ക് വേറെ കാഴ്ച അതൊക്കെ ജ്യൂസ് ഉണ്ട് കേട്ടോ. അതിപ്പോ ഷോപ്പ് തുറന്നിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ആദ്യത്തെ തിരക്കിലാണ്ടിരിക്കാൻ വേണ്ടി ഈ സമയത്ത് വന്ന് എടുത്തിട്ടോ വീഡിയോ അടക്കി വെച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ കാണുന്നത് വിചാരിക്കും ഈ കുഞ്ഞി കട അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവം വിചാരിക്കും. നമുക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടി സൗകര്യം, വേറെ ആൾക്കാരെ മുഖം ഇന്നത്തെ പെടാണ്ടിരിക്കാനാണ് അതിൽ ആവശ്യം വന്നിട്ട് നമ്മൾ വീട്ടിലെടുത്തോളൂ. അപ്പൊ ബാക്കി കാണാം. തുണിക്കച്ചന പോലെ പൈനാപ്പിൾ ഉണ്ട്. ഇപ്പൊ ഇന്ന് നമ്മ ഓർഡർ ഇട്ടുള്ളത് ചീതപ്പഴം. കിട്ടാത്ത സാധനം കിട്ടാതെ ഞാൻ നാട്ടില് എപ്പോഴുണ്ടാവും ചീതപ്പഴം ഇവിടെ. അപ്പൊ അതിന്റെ പേരിൽ ചീതപ്പഴം എടുത്തിട്ടുള്ളൂ കേട്ടോ. അമ്മാമ എനിക്കറിയില്ല കേട്ടോ. മീൻകോ പപ്പായ എത്ര ടൈപ്പിന് ഇവിടെ യൂസ് തന്നെ മിക്സർ ഉണ്ട് അവിടെ. സ്പെഷ്യൽ ഇവിടെ സ്പെഷ്യൽ എന്താണ് കൊക്ടൈൽ. അപ്പൊ ബഡ്ജറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കുടിക്കാൻ പറ്റിയ സ്ഥലം നമ്മളെ കൊടുങ്കില് പുല്ലിട്ട് ചപ്പറ. ഷിജോ സ്ഥിരം കുറ്റി ഒന്നല്ലോ ഇവിടുത്തെ, എങ്ങനെയാ ചേട്ടാ അഭിപ്രായം? നേരത്തെ റെഡി ആക്കി വെച്ച ശീതപ്പഴം ഇതിൻ്റെ അകത്ത് കിട്ടിയിരിക്കണം. ഇനി കുരുവോട്ടം ഉണ്ട് കളിക്കാം, അതിൻ്റെ സ്ഥിരങ്ങൾ നോക്കണം കേട്ടോ. ഇല്ല
ഇതാണ് നമ്മുടെ ഇരുപത് ശീതപ്പഴം. ഞാൻ സംസാരിക്കട്ടെ, കണ്ടുപിടിക്കാം. ശുജോ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഒരു കാര്യം, ഞാൻ നമുക്ക് തിരിച്ചു പോകുമ്പോഴേ ദുബായിക്ക് കൊണ്ടു പറ്റും. കുറച്ച് പറവ് നമ്മളെ മനോജേട്ടന്റെ പലഹാര പിന്നെ നമ്മുടെ ചാപ്പാറ. ഇവിടെ ആദ്യം പുള്ളിക്ക് പുതിയ ബിൽഡിംഗ് മാറ്റിട്ടോ, അപ്പൊ അങ്ങനെ ഫ്രഷ് ആയിരിക്കും. ഫ്രഷാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഗൾഫിലേക്കൊക്കെ അവിടെ നിന്ന് ആളുകൾ മേടിച്ചിട്ടുണ്ട്. അവിടേക്ക് അല്ലാതെ നമുക്കൊന്ന് പോവാം, കടയിൽ കയറി ആ വറവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പൊ ഏതായാലും നീ പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് എനിക്ക് പണിയാ, ഞാൻ വിളിച്ച് ചെയ്തു തരട്ടോ. ഇതിപ്പോ സംഭവം ഒക്കെയാണ്.